യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലാണ്. കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ വീട്ടിൽ പോയി അതിരാവിലെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അത് വലിയ വിവാദമാക്കുകയും അത് വെച്ച് മാധ്യമങ്ങൾ ആഘോഷമാക്കുകയും ഒക്കെ ചെയ്തത് നാം കണ്ടതാണ്. സ്വാഭാവികമായും അറസ്റ്റ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിലെ പോലീസ് കോടതിയിൽ ഹാജരാക്കും. കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ പോലീസിന്റെ വാദം പറഞ്ഞു. പ്രതിഭാഗം എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദവും പറഞ്ഞു. കോടതി തീരുമാനിച്ചു ഇതിൽ കാര്യമുണ്ട്, പോലീസ് പറയുന്നതിൽ കാര്യമുണ്ട്, അതുകൊണ്ട് റിമാൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിലാണ്. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. നേരത്തെ സെക്രട്ടേറിയറ്റിനുള്ളിൽ നടന്ന മാർച്ച് ദാമെല്ലാം കണ്ടതാണ്, യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് ദാമെല്ലാം കണ്ടതാണ്. അക്രമ സംഭവത്തിന്റെ ഒരു പൂരമായിരുന്നു അവിടെ നടന്നത് എന്ന് എല്ലാവർക്കും അറിയാം. പോലീസ് ഒന്നും ചെയ്തില്ല, ഒരു കണ്ണീർവാതക ഷെല്ല് പോലും ഉപയോഗിച്ചില്ല. നേരത്തെ UDF ഭരിക്കുന്ന കാലത്ത് ഇതുപോലെ SFI DYFI ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയിരുന്നുവെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ ഗ്രനേഡുകളായിരിക്കും ഉപയോഗിക്കുക, ആകാശത്തേക്ക് വെടിവെച്ചിട്ടുണ്ടാകും. പോലീസ് വിദ്യാർത്ഥികളെ അതിക്രൂരമായി അടിച്ച് ഓടിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ ഒന്നും ഉപയോഗിച്ചില്ല, ജലപീരങ്കി മാത്രമാണ് ഉപയോഗിച്ചത്. പക്ഷെ എങ്ങനെയെങ്കിലും അടിക്കൂ, ഞങ്ങളെ അടിക്കൂ, ലാത്തി ചാർജ് ചെയ്യൂ എന്ന് പറഞ്ഞ് പോലീസിന്റെ മുകളിൽ കുതിര കയറാനാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചത് എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പോലീസിനെ ആക്രമിച്ചു, പിങ്ക് പോലീസിന്റെ വണ്ടി തകർത്തു, പോലീസിന്റെ കയ്യിലുള്ള ഷീൽഡുകൾ അടിച്ചു തകർത്തു. അങ്ങനെ രാവിലെ തുടങ്ങിയ അക്രമ പ്രവർത്തനം വൈകുന്നേരം വരെ തുടർന്നു എന്നത് നമുക്കറിയാം. അത്രമാത്രം അക്രമാസക്തമായിരുന്നു സമരക്കാർ. പക്ഷേ പോലീസ് വളരെ അധികം സംയമനം പാലിച്ചാണ് മുന്നോട്ട് പോയത്. ആ ദൃശ്യങ്ങളൊക്കെ അന്ന് മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച ദൃശ്യങ്ങളും ഫോട്ടോകളും ഒക്കെയാണ് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ആയ തെളിവായി ഹാജരാക്കിയത്. അതൊക്കെ കണ്ടാണ് കോടതി റിമാൻഡ് ചെയ്യാൻ തീരുമാനിച്ചതും എന്നതും ഒരു വസ്തുതയാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച്, ജയിലടച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ച് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ച് നമ്മുടെ മുന്നിലുണ്ട്. കഴിഞ്ഞ മാർച്ചിൽ പോലീസ് വളരെ അധികം സംയമനം പാലിച്ച് ഇത്രമാത്രം അക്രമങ്ങൾ നടത്തിയിട്ടും അതിനോട് പ്രതികരിക്കാതെ പരമാവധി പ്രതിരോധത്തിലൂന്നിയ ഒരു തന്ത്രമായിരുന്നു പോലീസ് സ്വീകരിച്ചത്. എന്നാൽ ഇന്ന് അങ്ങനെയാകാൻ സാധ്യതയില്ല എന്നാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അടിച്ചാൽ തിരിച്ചടിക്കും എന്ന് തന്നെയാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ അക്രമ സംഭവങ്ങൾ കാണിച്ചാൽ, ചെറിയ തോതിലെങ്കിലും അക്രമ സംഭവങ്ങൾ കാണിച്ചാൽ അതിനേക്കാളും വലിയ തോതിൽ തിരിച്ചടി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമേയില്ല. പോലീസിനെ ആക്രമിച്ചതിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽ കിടക്കേണ്ടി വരുന്നതും. അങ്ങനെയുള്ള ഒരു സംഭവത്തിൽ പ്രതിഷേധിച്ച് നടത്തുന്ന മാർച്ച് പോലീസിനെതിരെയുള്ള മാർച്ചാണ്. അതുകൊണ്ട് പോലീസ് അതിനെ അതേ രൂപത്തിൽ തന്നെ നേരിടണം എന്നാണ് തീരുമാനിച്ചത് എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. അതേസമയം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അക്രമാസക്തമാകുമെന്ന കാര്യം സംശയമേയില്ല. ഇപ്പോൾ അവരുടെ സമരങ്ങളെല്ലാം അക്രമാസക്തമാണ്. ഇവിടെ മാത്രമല്ല, ജില്ലകളിൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ നടക്കുന്ന സമരങ്ങളെല്ലാം അക്രമാസക്തമാണ്. പോലീസിനെ ആക്രമിക്കുക, പോലീസിനെ കല്ലെറിയുക, പരമാവധി സംഭവങ്ങൾ സൃഷ്ടിച്ച് വാർത്തയിൽ ഇടം നേടുക, അങ്ങനെ വലിയ സംഭവമാണ് നടക്കുന്നത്, വലിയ പ്രതിഷേധമാണ് നടക്കുന്നത് എന്ന് മാധ്യമ പ്രവർത്തകർക്ക് പറയാൻ ആവശ്യമായ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക, അത് വലിയ പൊലിപ്പിച്ച് വാർത്ത നൽകാൻ മാധ്യമങ്ങൾ തയ്യാറാവുകയും ചെയ്യുക. ഇതാണ് ഇപ്പോഴത്തെ ഒരു രീതി. അതുകൊണ്ട് തന്നെ അതിനെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല എന്നാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചത് എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ സന്നാഹത്തോടു കൂടിയായിരിക്കും പോലീസ് സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തുക, സെക്രട്ടേറിയറ്റ് മാർച്ചിനെ നേരിടാനെത്തുക. ഏതെങ്കിലും രൂപത്തിൽ ചെറിയ തോതിലെങ്കിലും അക്രമം നടത്താൻ തുനിഞ്ഞാൽ ആ നിമിഷം തന്നെ അത് അടിച്ചമർത്താനുള്ള നീക്കം ഉണ്ടാകും എന്നാണ് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തേതുപോലെ സംയമനം പാലിച്ച് മാറി നിൽക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ പോലീസ് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് നഗരം ഇപ്പോൾ കനത്ത പോലീസ് ബന്ദോബസ്തിലാണ്. മാർച്ചിൽ പങ്കെടുത്ത് അക്രമം കാട്ടിയ ഒരാളെയും നഗരത്തിൽ നിന്ന് പുറത്തു പോകാൻ അനുവദിക്കാത്ത വിധത്തിൽ തടഞ്ഞു വെക്കണമെന്നും അങ്ങനെയുള്ളവരെ മുഴുവൻ കസ്റ്റഡി എടുത്ത് പോലീസ് അപ്പോൾ തന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യണമെന്നും തീരുമാനം എടുത്തിട്ടുണ്ട്. അത് വിവിധ സ്റ്റേഷനുകളിലായിരിക്കും പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുക. എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരിക എന്ന തന്ത്രമായിരിക്കില്ല ഉണ്ടാകുക. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മാർച്ച് കഴിഞ്ഞ് തിരിച്ചു പോകുന്നവരെ വഴിക്ക് വെച്ച് അറസ്റ്റ് ചെയ്യുക എന്നതായിരിക്കും സമീപനം. അങ്ങനെയാണെങ്കിൽ വിവിധ സ്റ്റേഷനുകളിലാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക. അവിടെ നിന്ന് അവരായിരിക്കും FIR ഇട്ട് കോടതിയിൽ ഹാജരാക്കുക. ആ രൂപത്തിൽ വികേന്ദ്രീകൃതമായി
ഈ സമരത്തെ നേരിടാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അക്രമ സംഭവങ്ങൾ ഉണ്ടായാൽ കനത്ത തിരിച്ചടി നൽകണം, അത് അതേപോലെ തന്നെ നേരിടണം എന്ന തീരുമാനം പോലീസ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് സംഘർഷഭരിതമാകും സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ. അത് യൂത്ത് കോൺഗ്രസിന്റെ സമരത്തെ ആശ്രയിച്ചിരിക്കും. സമാധാനപരമായാണ് സമരമെങ്കിൽ സമാധാനപരമായി പിരിഞ്ഞു പോകാം, യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല. ഏതെങ്കിലും രൂപത്തിൽ അക്രമം കാണിക്കാൻ തയ്യാറായാൽ അതിനെ അതേ രൂപത്തിൽ നേരിടാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം.